എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല, എന്താ പ്രശ്നം? ആ എന്താ മാഷെ, എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്യാനി. എന്റെ ദൈവമേ, ഇത് എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛനെയും അവരുടെ ഗുണ്ടകളും ഉണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക് ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ അഞ്ഞൂറാനെ കാണാനാ. അഞ്ഞൂറാനെ കാണാനോ? ആ അതെ. എന്നും എന്തെങ്കിലും നടക്കും. മുതലാളി, ഞങ്ങളുടെ അഞ്ഞൂറാം മുതലാളി. ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. ശശിക്കന്നെ അങ്ങോട്ട് വരണോ? കേറി വാ. ദേവറന്ന് നെറ്റിട്ടേക്ക് വരണു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോ. എന്താടാ കാര്യം? അഞ്ഞൂറാം മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി അതെന്താ? ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻ കുട്ടിയെ കാർത്യാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്യാനിയാടാ? കടപ്പുറത്ത് കാർത്യാനി എന്ന് പറഞ്ഞ് വെച്ച് വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി. ആ അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി, എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ശരി, അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്ന. കടപ്പുറം കാർത്തിയായിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ഛമ്മയാ. അച്ഛമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പൊ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ, ഞാനിവിടെ ഉണ്ട്. ഉണ്ട്, ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്ത ഞാൻ വിളിക്കുവോ? താനാ ഫോണൊന്നും എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണം മുതലാളി. ഇതൊരു പെണ്ണു കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും അഞ്ഞൂറാമാർ ഇടപെടില്ലെന്ന്. എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണു കേസല്ല, ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദ്യം വെച്ച് തോന്നാലും ഈ അഞ്ഞൂറാൻ സഹായിക്കും. അഞ്ഞൂറാൻ സഹായിക്കും. ഉവ്വ സഹായിക്കും. അത് നീ തീരുമാനിക്കുന്നു, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ആ കാഴേതാ. ആ താമുല്യോ? ഇത് രണ്ടും രണ്ടു മാസത്തെ ബില്ല്. യെസ്. ബാലരാമനോടാ? അതെ ശരി, ഞാൻ ബാലരാമനാ. ആ നീ ഇവിടെ വരുന്നു പറഞ്ഞോണ്ടോ? ഒരാഴ്ച. പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ആ ഇതൊക്കെ എടുത്ത് വെച്ചേരെ, ഞാൻ വന്നിട്ട് നോക്കാം. ആ ഉച്ചക്ക് മുമ്പ് കണക്ക് കൊണ്ട് സെൽ ടാക്സി ചെല്ലണ്ടതാ. ഉച്ച കഴിഞ്ഞാ പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയിരിക്കും. എടുത്തോ പോടോ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞുകിണറൊന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ വാദാത്മജം ശിരസാ. ഓ പ്രേമം നോക്കിയടാ, ആരമ്മനെ കിട്ടി പിശാശാന്ന്. ചോറോടാ
ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കിട്ടിയ പിശാചി തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ, അയ്യോ ആഞ്ജനയാ. സാമേട്ടിനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാ അച്ഛാ, ഉടനെ വന്നേക്കാ. പ്രേമ ഒന്ന് പിടിച്ച, എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. ഇന്നപ്പോ ഹലോ, ലോക്കാലി ഹോസ്റ്റലല്ലേ? അതെ. ആ ആരാമത്തിൽ നിന്ന് കേട്ടോ? ഇപ്പൊ വിളിക്കാം. യെസ്, രാമഭദ്രൻ ഹിയർ. നീ എന്താ, ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയി, പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട്. മതിയടാ, പോയില്ല, ഉച്ചക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ചാ, ഉച്ചക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കി ഞാൻ എന്താ അവിടെ എത്തി. മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്. പാവങ്ങളാണ്ട് പറഞ്ഞത്? ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചല, അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടു. ചെറുക്കനെ കൊണ്ടുപോവാന്നാണല്ലേ? നടക്കൂല്ല മുതലാളി. നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തുകൊണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാം. ഏയ്, അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവില്ല. കൊണ്ടുപോവും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീമാറണ കയ്യും നാറും. ഇത് ഞാൻ ജന്തി കരുതുന്ന കയ്യാ. നിന്നെ നാറ്റാൻ ഇത് മതി. വിദ്യാർത്ഥിനികളെ, വിവാഹിതയാകാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോകുമ്പോ ഇങ്ങനെയൊരു യാത്രയപ്പ് നൽകുന്നത് എന്റെ സർവീസ് ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ്. കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ശ്യാമപ്രസാദിനെയാണ് മാലുവിന് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ്
ഒരാരംഭമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം. ആ മാലു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ? എന്താ മാഡം? ദാ എന്താ ഇത്? എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ. മാലു അത് ശരിയാക്കി തരണം. ഞാനോ? അതെ, മന്ത്രിയോട് ഭാര്യ ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല. പറ്റില്ല എന്ന് പറയരുത്. എങ്ങനെയെങ്കിലും മാലു അത് ശരിയാക്കി തരണം. അയ്യോ, ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കട്ടെ. പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യം. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. എന്നാ വരട്ടെ. ആ ഞാൻ വരട്ടെ. ബൈ മാലു. മറക്കരുത്, കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം. ഓക്കെ മാറ്റം, ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. വരട്ടെ. ശരി ബീന, ബൈ. ആ ടീച്ചർക്ക് എന്താ റെക്കമെൻഡേഷനാ? ആ വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം. മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചേരണം, ഇത് ചെയ്യിച്ചേരണം എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ ഒറ്റ ഒരുത്തിനും 500-ന്റെ മുറ്റത്തേക്ക് ചെല്ലൂല. വരണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും. നമ്മുടെ അച്ഛമ്മയെ കാണാനായിരിക്കും. അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? പറയണോ? ഇന്ന് കാലത്ത് കൂപ്പിന്ന് രണ്ട് ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിംഗ് ആണ്. എന്തിനാത്? കല്യാണത്തിന് ആനയാത്ര പനിനീര് തളിക്കണത്. നിങ്ങൾക്ക് ആരുടെ ആനപ്പാപ്പാലേക്കിത്? അത് കൊണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീരും തെളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറ മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് കോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ നിന്നണത്? ഒന്ന് പോട അവിടുന്ന്. നീ പഠിപ്പിക്കരാ. എന്താണോ നിന്ന് കണ്ണൂർ ചേർന്ന്? തന്നോട് ആരാടോ പറഞ്ഞു ഞാനേ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ. അവിടെ ആനയില്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്രായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി കളിക്കുന്നത് കോപ്രായം? അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാൻ കൂടി ആന ഏൽപ്പിക്ക്, അത് ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിലാന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഏട്ടനിവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000-ക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്, അതിന്റെ കൊത്ത നടുക്ക് രണ്ട് ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നാവുകേ? ആനയ്ക്ക് പോലും ഞാൻ പോയി പലതിൽ കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരു മതി മറ്റേ വർത്തനം പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് പോയി പറയാനാ പോലെ. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ. എടാ വീര, നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ? അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, 4 കിലോ പഞ്ഞി വാങ്ങി രണ്ട് ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനേ, പനിനീര് തെളിയാനേ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടിൽ മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലിലെ ആനയെന്നല്ല, അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായ? എനിക്കറിയാൻ പാടില്ലെന്നെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലൂന്ന്.